വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. എന്നോട് ഒത്തിരി പേർ ചോദിച്ചൊരു സംശയത്തിൻ്റെ ഉത്തരവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് വന്നിരിക്കുന്നത്. അതായത് ചിലർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞാനൊരു ഐഫോൺ 12 Pro അല്ലെങ്കിൽ ഐഫോൺ 11 Pro എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എസ്പെഷ്യലി GCCയിൽ നിന്ന് എടുക്കുന്നവർ, അതായത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് എടുക്കുന്നവർ ചോദിക്കുന്ന ഒരു സംശയമാണ്, ഏത് കൺട്രി വേരിയൻ്റ് ഫോണാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത്. അതായത് ചിലർ ചോദിക്കും, ഞാൻ USA ഐഫോൺ ചൂസ് ചെയ്യണോ, അല്ലെങ്കിൽ ജപ്പാൻ്റെത് ചൂസ് ചെയ്യണോ, അല്ലെങ്കിൽ ഹോങ്കോങ്ങിൻ്റെ ചൂസ് ചെയ്യണോ, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ ചൂസ് ചെയ്യണോ എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അവർക്കൊക്കെ പേഴ്സണലി ഞാൻ റീപ്ലൈയും മറുപടിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, എനിക്കറിയാവുന്ന ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്നത്. അപ്പോൾ ഏതൊക്കെ കൺട്രി വേരിയൻസ് ആണ് ഇപ്പോൾ നിലവിൽ ഗൾഫ് രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ വെളിയിലുള്ളതെന്നും ഏതൊക്കെയാണ് അതിൽ തമ്മിലുള്ള വ്യത്യാസമെന്നതും ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ വേരിയൻസ് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് പ്രത്യേകമായിട്ട് ഇതിന് ഹാർഡ്വെയറിൽ അല്ലെങ്കിൽ നമ്മുടെ മെമ്മറി അല്ലെങ്കിൽ പ്രോസസ്സർ അല്ലെങ്കിൽ റാം ഇവ തമ്മിലൊന്നും കാര്യമായിട്ട് പ്രത്യേക വ്യത്യാസങ്ങളില്ല. ഹാർഡ്വെയറിൽ തന്നെ USA വേരിയൻറ്റിൽ മാത്രമേ ചെറുതായിട്ടൊരു വ്യത്യാസം അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. മറ്റ് സോഫ്റ്റ്വെയർപരമായിട്ടുള്ള ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് പൊതുവെ വേരിയൻസിൽ നമുക്ക് കാണാൻ സാധിക്കുക. പ്രധാനമായും 4 കൺട്രി വേരിയൻസ് ആണ് ഇവിടെ ഗൾഫ് രാജ്യങ്ങളിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരാൾ മൊബൈൽ ഐഫോൺ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈ കാര്യങ്ങൾ ബാധകമല്ല. അതുകൊണ്ട് ഗൾഫിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ വെളിയിൽ നിന്ന് വാങ്ങുന്നവർക്കാണ് ഈ പ്രധാനമായും ഈ കൺഫ്യൂഷൻ ഉണ്ടാവാറ്. അപ്പോൾ ഞാൻ ഏതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള 4 വേരിയൻറ്റ് എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു തരാം, പിന്നീട് അവ തമ്മിലുള്ള വ്യത്യാസവും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഒന്നാമത്തത് അറബിക് വേർഷനാണ്, രണ്ടാമത്തത് USA വേർഷനാണ്, മൂന്നാമത്തത് ജപ്പാൻ വേർഷനാണ്, നാലാമത്തത് ഹോങ്കോങ് വേർഷനാണ്. അപ്പോൾ ഈ 4 വേരിയൻറ്റിനെ കുറിച്ചും വ്യക്തമായിട്ട് അറിയണമെങ്കിൽ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുകയെങ്കിൽ മാത്രമേ ഈ 4 വേരിയൻറ്റ് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. 4 വേരിയൻറ്റിലാണ് പ്രധാനമായിട്ടും ഗൾഫ് രാജ്യങ്ങളിൽ ഐഫോൺ ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് പറയുന്നതിന് മുമ്പ്, നിങ്ങൾ ഐഫോൺ വാങ്ങിയ ആളാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന മോഡൽ ഏത് രാജ്യത്തിൻ്റെയാണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബോക്സ് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ, ഫോണിലാണെങ്കിൽ സെറ്റിങ്സിൽ പോവുക, അവിടെ ജനറലിൽ എബൗട്ടിൽ പോയാൽ മോഡൽ നമ്പർ കാണാൻ പറ്റും. അപ്പോൾ MN പറഞ്ഞിട്ടാണ് കാണുക. അപ്പോൾ അതൊരു പ്രാവശ്യം കൂടി അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് A സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മോഡൽ നമ്പർ കാണാൻ സാധിക്കും. അപ്പോൾ ആ മോഡൽ നമ്പർ വെച്ചിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഏത് രാജ്യത്തിൻ്റെതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബോക്സ് ഉണ്ടെങ്കിൽ ആ ബോക്സിൻ്റെ പിറകിലുണ്ടാവും A1342 അതുപോലെ ഏതെങ്കിലുമൊക്കെ ഒരു വേരിയൻ്റ് ആയിട്ടുണ്ടാവും. ഞാൻ ഈ സൈഡിൽ ഐഫോൺ 12 Pro Max നാല് രാജ്യത്തിൻ്റെ വേരിയൻറ്റും മോഡൽ നമ്പറും ഞാൻ ഈ സൈഡിൽ കൊടുക്കാം. അപ്പോൾ അതുപോലെ എക്സാമ്പിളായിട്ട് ഞാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ അതുപോലെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതാണ് നിങ്ങളുടെ മൊബൈൽ വേരിയൻ്റ് എന്നും. ആ ഒരു മോഡൽ നമ്പർ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ അറിയാൻ സാധിക്കും അത് ഏത് രാജ്യത്തിൻ്റെ ഐഫോണാണ്. അപ്പോൾ ആദ്യമായിട്ട് അറബിക് വേർഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫേസ് ടൈം അതിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നില്ല എന്നതാണ്. പകരം നമുക്കത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതും, എന്നാൽ ചില അറബിക് രാജ്യങ്ങളിൽ ഫേസ് ടൈം നിരോധിച്ചതുകൊണ്ട് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ സാധിക്കില്ല. പകരം നമ്മൾ ഇന്ത്യയിലൊക്കെ പോയാൽ നമുക്ക് ആ ഫേസ് ടൈം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുമെന്നതാണ് അറബിക് വേർഷൻ്റെ ഒരു പ്രത്യേകത. ഇനി USA ഐഫോൺ 12 Pro അല്ലെങ്കിൽ 12 Series നമ്മൾ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ USA 5G ബാൻഡ് നമ്മുടെ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ മറ്റ് അറബി രാജ്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുമായിട്ട് വ്യത്യാസമുള്ള ഒരു ബാൻഡാണ്. അതുകൊണ്ട് തന്നെ USA വേരിയൻ്റിൽ നമുക്കൊരു എക്സ്ട്രാ ഒരു ഫീച്ചർ അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു കാര്യം കൂടി നമുക്ക് ആ ഫോണിൽ കാണാൻ സാധിക്കും. അതായത് ഫോണിൻ്റെ ഒരു സൈഡിൽ റൈറ്റ് സൈഡിൽ ആയിട്ട് നമുക്ക് ഒരു എക്സ്ട്രാ ആൻറ്റിന കാണാം. നമ്മുടെ പഴയ മൊബൈലിനൊക്കെ കാണുന്ന പോലെ ഒരു ഇൻഫ്രാറെഡ് പോലെ ഒരു ബ്ലാക്കിൽ ഒരു ചെറിയൊരു ഒരു 1 cm 2 cm വലുപ്പമുള്ള ഒരു എക്സ്ട്രാ ആൻറ്റിന നമ്മുടെ ഐഫോണിൻ്റെ 12 Series ഫോൺസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് USA വേരിയൻറ്റിലും മറ്റു രാജ്യങ്ങളിലുള്ള വേരിയൻറ്റും തമ്മിലുള്ള പ്രധാനമായിട്ടുള്ള ഒരു വ്യത്യാസം. ഇനി ഹോങ്കോങ് വേരിയൻറ്റിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇറങ്ങുന്ന 12 Series അല്ലെങ്കിൽ 11 Series ഡ്യുവൽ സിമ്മാണ്. അതിൽ ഒന്ന് നമ്മുടെ ഫിസിക്കൽ സിമ്മും ഒന്ന് നമ്മുടെ ഇ സിമ്മായിട്ടാണ് യൂസ് ചെയ്യാൻ സാധിക്കാറ്. എങ്കിൽ ഹോങ്കോങ് വേർഷനിൽ ഈ 2 സിമ്മും ഫിസിക്കലി സിമ്മ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് അവിടെ ഇ സിം എന്ന് പറയുന്ന ഓപ്ഷനില്ല. നമ്മൾ സാധാരണ ആൻഡ്രോയിഡ് ഫോണിൽ കാണുന്ന പോലെ ഫിസിക്കലി ആയിട്ട് തന്നെ നമുക്ക് 2 സിമ്മും ഹോങ്കോങ് വേരിയൻറ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുമെന്നതാണ് ഹോങ്കോങ് വേരിയൻറ്റിൻ്റെ ഒരു പ്രത്യേകത. ഇനി അവസാന വേരിയൻ്റായ ജപ്പാൻ വേരിയൻറ്റിൻ്റെ പ്രധാനമായ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ പലർക്കും അറിയുന്നില്ല. കാരണം പലരും ജപ്പാൻ്റെ ഫോണ് വാങ്ങിയിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഈ ഒരു പ്രശ്നം എന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നം എന്ന് എനിക്ക് പറയാനില്ല, അത് അവിടുത്തെ ഒരു രാജ്യത്തിൻ്റെ ഒരു നിയമമാണ്. അതുകൊണ്ടാണ് ആ ഒരു ഫീച്ചർ ഈ ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ആ ഫീച്ചർ എന്ന് പറഞ്ഞാൽ, നമ്മൾ
മറ്റ് വേരിയൻ്റിലൊക്കെ നമ്മൾ മൊബൈൽ സൈലൻ്റ് ആക്കിയിട്ട് നമ്മൾ ക്യാമറ ഓണാക്കി ഫോട്ടോ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ശബ്ദം വരില്ല. എങ്കിൽ ജപ്പാൻ വേരിയൻ്റാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മൊബൈൽ സൈലൻ്റ് ആക്കിയിട്ട് നിങ്ങൾ ഫോണിൽ ക്യാമറയിലെടുത്ത് ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചാലും അതില്ല ആ ഫോട്ടോ എടുക്കുന്ന ശബ്ദം തീർച്ചയായിട്ടും ആ ജപ്പാൻ വേരിയൻ്റ് ഫോൺസിൽ വരുന്നതാണ്. അപ്പോൾ ചിലർക്കത് ഇഷ്ടമാവും, ചിലർക്കത് ഒരു പ്രശ്നമല്ലാതിരിക്കും. അപ്പോൾ ജപ്പാൻ ഫോൺ ചൂസ് ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ സൈലൻ്റ് ആക്കിയിട്ടാണെങ്കിലും ക്യാമറ ഓണാക്കിയിട്ട് നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ശബ്ദം വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഇത്ര പ്രത്യേകതകളാണ് ഈ ഫോൺ നാല് ഫോൺ വേരിയൻസിലും നമ്മൾ പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ നാല് വേരിയൻറ്റിനെ കുറിച്ച് അറിയുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ബാക്കി ഏതെങ്കിലും കാര്യങ്ങൾ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അറിയുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങളതിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ജപ്പാൻ വേരിയൻ്റ് ചൂസ് ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കുക. സൈലൻ്റ് ആക്കിയാൽ നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ശബ്ദമുണ്ടാകുമെന്ന് പറയുന്നതാണ് ജപ്പാൻ വേരിയൻ്റ് മറ്റ് വേരിയൻ്റിലും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. അപ്പോൾ ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. കൂടാതെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെയും ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടും കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരമാകുമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. കൂടാതെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കും കൂടി അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയുടെ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദിർഷാദ്.